آسيا بيبي رضي الله عنه نتماعي توند آسيا بيبي كن نتماعي ده فراو بيجا كتار ما أن نوركنام سهودري آسيا بيبي مهدي موسى النبي عليه الصلاة والسلام بيشوسيت سمايم مهدي رضي الله عنه كن نتماعي ده فراو بيجا كتار ملله إيجيبتين ده برامادي غارتين ده مشملله إيجيبتين ده براودي الله ندروتل كذا نبيدنيش شهيدا أي مريش بويا شهيدا ثان آسيا رضي الله عنها وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം വിശുദ്ധ ഖുർആൻ ദറബല്ലാഹു മസലൻ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين مهانا يا برواجكا نوح نبي عليه السلام ഇറാഖിലെ മെസപ്പൊട്ടേമിയയിൽ കടന്നു വന്ന നൂഹ് നബി അലൈഹി സലാം ദിജ്ലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ മെസപ്പൊട്ടേമിയയിൽ പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹ് നബി അലൈഹി സലാമിന്റെ ഒരു ഭാര്യ മുസ്ലിമത്താവാതെ മരിച്ചുപോയി മഹാനായ ലൂത്ത് നബി അലൈഹി സലാം ഇന്നത്തെ ജോർഡാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സദോം ഗമറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലൈഹി സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാദം മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ ലൂത്ത് നബി അലൈഹി സലാമിന്റെ സമൂഹം സ്വർഗ്ഗഭോഗ രോഗികളായി മാറിയപ്പോൾ ആ തോന്നിവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ പ്രളയത്തെ സ്വീകരിക്കാൻ കപ്പലുണ്ടാക്കിയ അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരോടും ഖീര പറയപ്പെട്ടു കഴിഞ്ഞു ودخل النار നരകത്തിലേക്ക് പ്രവേശിച്ചോളു മഅദ്ദാഖിലീൻ എന്നെന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു തൊട്ടിപ്പുറത്ത് ആയത്ത് വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു റഅത ഫിർഔൻ സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇമ്രാത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യയാണ് സൗജി എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല മനപ്പൊരുത്തമില്ലാത്തതുകൊണ്ട് ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല രണ്ടുപേരും മുസ്ലിമായിട്ടില്ല ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ അതുകൊണ്ട് അല്ലാഹു ഇമ്രാത ഫിർഔൻ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തേ കാരണം എന്നറിയോ റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത് റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ എനിക്ക് വേണ്ടി നീ പണിയണേ ഇൻദക നിന്റെ അരികത്ത് എന്ത് വേണം ബൈതൻ വീട് വീടല്ല ആദ്യം വേണ്ടത് നിന്റെ അരികത്താണ് നിന്റെ കുർബാണ് നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത് ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട്
ആരാണ് ഈ ഫറോവ? ഇന്നത്തെ കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമൻ. റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ്. ആ ദുൽമ ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി കൊട്ടാരം വിട്ടിറങ്ങിപ്പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കാനാണ്. ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല, സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ലോകത്തിന്റെ സത്താവ്, അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസ നബി അലൈഹി സ്സലാമിനെ നോക്കി പഠിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹ, നിന്റെ അരികത്ത് വീട് വേണം പടച്ചവനെ, ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമിൽ ളാലിമീൻ. ആസിയ ബീവിയും വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന് മാതൃകയുണ്ട് കേട്ടോ. അവരാരാണെന്നറിയുമോ? വമറിയമ ബിനത് ഇംറാൻ അല്ലതീ അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഇംറാനിന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹ, മേരി എന്ന് പറയുന്ന മറിയം ഈസാ നബി അലൈഹി സ്സലാമിന് ജന്മം കൊടുത്ത മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹ. മലാഖ ജിബ്രീൽ അലൈഹി സ്സലാം റൂഹൂദുകയും അങ്ങനെ കൺസെപ്ഷൻ നടക്കുകയും മഹദി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹി സ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു മെയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അള്ളാഹു നൽകി അനുഗ്രഹിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബീവി എന്റെ കാരണം എന്നറിയോ? എന്താ ഖുർആൻ പറഞ്ഞത് കാരണം? അവരാണ് ലോക മുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത, ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. അല്ലതീ അഹ്സനത് ഫർജഹ, തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബീവി, അഹ്സനത് ഫർജഹ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന മറിയം ബീവി, ഒരന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്, ഒരന്യ പുരുഷനോട് കൊഞ്ചിക്കുഴയാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ്, അഹ്സനത് ഫർജഹ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന പെണ്ണ്, ചേച്ചിട്ടുണ്ടായിരുന്ന പെണ്ണ്, ഹയാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബീവി. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹുവിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ. എന്തൊരു മനോഹരമായ ആയത്ത്! ഇന്ന സഅയകും ലശത്ത, വ്യത്യസ്തമായ കർമ്മങ്ങൾ. ഒരു ഭാഗത്ത് സൊഡോം ഗൊമൊറയിലെ ഹോമോസെക്ഷ്വലായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ് പെണ്ണാണ് ലൂത്ത് നബി അലൈഹി സ്സലാമിന്റെ പെണ്ണ്. അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ്, പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ്, ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ്, അത് നൂഹ് നബി അലൈഹി സ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം! തൊട്ടിപ്പുറത്തോ സർവസുഖങ്ങൾ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ്, തൗഹീദാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിണിയാണ് അവരും. ഒറ്റക്ക് ജൂതന്മാർ മുഴുവനും വ്യഭിചാരിണി എന്ന് പറഞ്ഞ് മറിയം ബീവിയെ അഭിസാരിക എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ജെറൂസലേമിൽ നിൽക്കാൻ സ്വയം കൊടുക്കാതെ മറിയം റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹി സ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ, അല്ലതീ അഹ്സനത് ഫർജഹ ഫനഫഖ്നാ
فيه من روحنا شارتر مدير نقا شارتر شدو دير نقا قن قناي اشاركا طول لجيود وود انا طول وود مريم بيبي اقولجي بشا لوالك سرغا مالي ابر مؤمنين الودا هرنا مالي مؤمنين الكمادر غيالي مريم رضي الله عنها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين راتري غالنغل يدنيت نسكري چرن پننا ايرن ود سهودر مار سهودر مار نان چودي كتت نمڈ مکلک نسكري كنن واپا يکانان ان يوغم اندو